എല്ലാവർക്കും എഫ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട സൂവിന്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കാണണം. അപ്പൊ ഇനി നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് സിംഹമാണ്. അപ്പൊ നമ്മൾ നല്ല സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അടുത്തൊന്നും കാണാനില്ല. പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു, ഇത് ഈ ഒരു പ്രത്യേക തരം മരം കേട്ടോ, ഇതിന്റെ പേര് നാഗലിംഗ മരം അല്ലെങ്കിൽ കാനൻ ബോൾ ട്രീ. എനിക്ക് ഈ മരത്തിനെ കണ്ട് എന്തൊരു പ്രത്യേക മരം പോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം. ഈ മരമാണ്, ആ കായകൾ നിങ്ങൾ കണ്ടില്ലേ, ആ മരമാണ് കേട്ടോ ഇത്. ഈ ടൂറിസ്റ്റുകളുടെ ഒക്കെ ഒരു പ്രധാന സ്പോട്ടാണ് നമ്മുടെ, അട്രാക്ഷൻ സ്പോട്ടാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രം സൂ. അതിന്റെ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാരും, ഞാനൊക്കെ വന്നിരിക്കുന്നത് തന്നെ. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഹിപ്പോപൊട്ടാമസിന് കേട്ടോ. ഭൂമിയിലെ തന്നെ തേർഡ് പ്ലേസിൽ ഏറ്റവും വലിയ ലാൻഡ് അനിമലായിട്ട് ഇരിക്കുന്നത് ഈ ഹിപ്പോപൊട്ടാമസ് ആണ് കേട്ടോ. അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാടെ ഇവരെ കാണാൻ, നല്ല ക്യൂട്ടായിട്ട് അവിടെ ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ഒരു വലിയൊരു പോണ്ട് പോലെ ഉണ്ട്. അവിടെ വേറെ ഹിപ്പോപൊട്ടാമസിനൊക്കെ ഇരിക്കാൻ കിടക്കാനൊക്കെയാണല്ലോ പറ്റുന്നത്. ഇപ്പൊ ചൂടൊക്കെ അല്ലേ. അപ്പൊ അതാ ഇപ്പോൾ ഇങ്ങോട്ട് നടന്നപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഹിപ്പോപൊട്ടാമസിന്റെ ഫേസ് ക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് മറ്റേ റൈനോസറിനാണ് കേട്ടോ. അത് നിങ്ങൾ അങ്ങോട്ട് അറ്റത്ത് നോക്കിയാൽ കാണാം, ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് മ്ലാവിനെ കേട്ടോ. മ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ്റെ തന്നെ വേറെ ഒരു രൂപമാണ്, പക്ഷെ മാനല്ല. ഇതിനെ കണ്ടാൽ നമുക്ക് മാൻ്റെ പോലെ തന്നെ തോന്നും. അപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഈ മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുക കേട്ടോ, വെയിലൊന്നും കൊള്ളാതെ ഇരിക്കാൻ. ഇനി അടുത്തായി നമ്മൾ കാണാൻ പോകുന്ന ബാഹുബലിയുടെ സ്വന്തം നമ്മുടെ ബുള്ളാട്ടോ, കാട്ടുപോത്താണിത്. ഈ കാട്ടുപോത്തിനെ കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവർ നല്ല നമ്മൾ മസിലുള്ള പോലെ കേട്ടോ ഇവരൊക്കെ നടപ്പൊക്കെ കണ്ട. എനിക്ക് ജീവികളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ അങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. പിന്നെ നല്ല അടുത്ത് നല്ല ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ചേട്ടാ അവർക്ക് വേണ്ടിയുള്ള ആഹാരം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, അവിടെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പൊടിയാണെങ്കിൽ അറിഞ്ഞുകൂടാ, അതിൻ്റെ ആഹാരത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു പൊടിയാണ് അവർക്ക് കൊടുക്കുന്നത്. എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു മാനിനെ കേട്ടോ. ഇതിനെ കാണാൻ നിങ്ങൾക്ക് ചിലപ്പോഴേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. വേറെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, നല്ല സൂമായിട്ട് അടുത്ത ഷോട്ടിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് വേറെ ഒരു സൈഡാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഈ ഇത് മാൻ്റെ പോലെ തന്നെയല്ല, അതിൻ്റെ കൊമ്പൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തനി മാനല്ല, ഇത് വേറൊരു ടൈപ്പ് മാനാണ്. തൊട്ട് മുമ്പത്തെ ഷോട്ടിൽ കണ്ട പോലെ നിങ്ങളൊരു വെളുത്ത ഒരു മാന കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പേര് കൃഷ്ണമൃഗം എന്നാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ഇടയ്ക്ക് എല്ലാ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ സ്വന്തം പുള്ളിമാനാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പുള്ളിമാൻ ഭയങ്കര ഇത് റെയറൊന്നുമല്ല, കോമൺ ആയിട്ട് കാണുന്ന മാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ മാനെ നല്ല ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ കുറേ മാനുകളുണ്ട് കേട്ടോ, അത്ര അധികം ഉണ്ട്. മറ്റേ മാനുകളൊക്കെ കുറച്ച് റെയറായിരുന്നു, പക്ഷേ ഇതെല്ലാം കുറേ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ 5 വർഷത്തിനിടയിൽ ചത്തത് 3 കടുവകൾ അടക്കം 422 മൃഗങ്ങളാണ്.
ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ തന്നെ 54 കൃഷ്ണമൃഗങ്ങൾ ഉൾപ്പെടെ വേറെ 100+ മൃഗങ്ങളൊക്കെ ഇവിടെ ചത്തിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം മൃഗങ്ങളും ക്ഷയരോഗം ബാധിച്ചാണ് മരിച്ചതെന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. 11 കടുവ വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ എണ്ണം ചത്തുപോയി. 2017 49 പിന്നെ 2018 88 2019 109 2020 85 പിന്നെ 2021 മൃഗങ്ങളുടെ ജീവൻ വെടിഞ്ഞു. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഓഫീസിൽ അന്വേഷിച്ച് അറിഞ്ഞ ചത്ത മൃഗങ്ങളുടെ ലിസ്റ്റ് കേട്ടോ. ഇതിലേറ്റവും സങ്കടം, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാനുകളുടെ ചത്ത കണക്കാണ്. ഒരു വർഷത്തിനിടയിൽ 54 കൃഷ്ണമൃഗങ്ങളും 42 പുള്ളിമാനുകളുമാണ് ഇവിടെ ചത്തിട്ടുള്ളത്. ഇവിടെ മാൻ മാത്രമല്ല, ഒരു വർഷത്തിനിടയിൽ 3 ഇഗ്വാനയും 3 കാട്ടുപോത്തും പിന്നെ വിവിധ ഇനങ്ങളിലുള്ള 24 പക്ഷികളും ചത്തുപോയി. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ആനക്കോണ്ടയാണ്, അതും മണ്ണിനടിയിൽ പോയി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ഇനി നമ്മുടെ ടെററായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പുലിനെയും അങ്ങനത്തെ കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ പോകുന്നത്. സിംഹത്തിനെ നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ പുലിനെ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നേരെ നടന്നു പോകണം, അതിൻ്റെ സൈനൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്കങ്ങനെ നേരെ നടക്കാം. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ആളായിട്ടുള്ള പുലിപ്പുലിനെ നമ്മൾ കാണുന്നത്. ഇത് ബംഗാൾ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബംഗാൾ ടൈഗറിനെയാണ് കാണുന്നത്. അതായത് ബംഗാൾ കടുവ, ഇത് നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പുലിമുരുകനിലെ അങ്ങനത്തെ സിനിമകളിലൊക്കെ കാണുന്ന ആളാട്ടോ നമ്മുടെ ഈ പുലി, ഈ കടുവ. ബാക്കി വേറെ 2-3 പുലികളെ തുറന്നിട്ട് വളർത്തുന്നുണ്ട്, പക്ഷേ ഇവനെ മാത്രം കൂട്ടിൻ്റെ അകത്താണ് ഇരുന്നത്. ഇവൻ നല്ല ടെററാണെന്നിട്ടാട്ടോ തോന്നുന്നത്. ഇവൻ്റെ പേര് മനു എന്നാണ്. അപ്പോൾ ഇവനെ കണ്ട അവൻ്റെ നടപ്പിൽ തന്നെ നല്ലൊരു ഇതുണ്ട്, നല്ല ടെറർ ലുക്ക് ഉണ്ടല്ലേ. പിന്നെ നല്ല ഭീകരനാണ് കേട്ടോ അവൻ. അപ്പം നിങ്ങൾക്ക് ഈ പുലികളിലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങും, അങ്ങനത്തെ രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൂവിലൊക്കെ പോയിട്ട് ഈ കൈയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കല്ലേ, പിന്നെ നിങ്ങളുടെ കൈ കാണൂല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു വെള്ളപ്പുലി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മൂപ്പരവിടെ കെടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയ കാരണം തന്നെ കെടുക്കുകയാണ് കേട്ടോ, ടയേർഡായെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ലെപ്പേർഡിനെ നമുക്ക് കാണാൻ പറ്റും. അത് നാറ്റത്ത് നിന്ന് എന്തോ കഴിക്കുകയാണ് കേട്ടോ, മറ്റേ അവരുടെ എന്തോ ഫുഡാണ് കഴിക്കുന്നത്. ദാ ഇവിടെ നോക്കുമ്പോൾ 3 ആൾക്കാരുണ്ട്, 3 അല്ല 2 ആൾക്കാരുണ്ട് കേട്ടോ, ഒരുമിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ പുലികൾ ഇവിടെ മരിച്ചു എന്ന്. കാണികളെ കുറേ നാളായിട്ട് രസിപ്പിച്ചിരുന്ന നമ്മളെ ജോർജും പൊന്നിയും മാതിരിയൊക്കെ ഇവിടെ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അത് ഇവിടെ ഒരു പ്രധാന ലോസ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. ഇനി ആകെ അവശേഷിക്കുന്നത് 4 പുലികൾ മാത്രമാണ്. സീബ്ര, ജിറാഫ്, പിന്നെ അമേരിക്കൻ പുലി എന്നീ മൃഗങ്ങളുടെയൊക്കെ കൂടുകൾ ഇപ്പൊ കാലിയാണ്.
ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന മൃഗം കാർണിവോറസ് ആയിട്ട് മൃഗം തന്നെയാണ്. ഇതിൻ്റെ പേര് കഴുതപ്പുലി അല്ലെങ്കിൽ ഹൈന എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബ്രൗൺ റേ എന്ന് പറഞ്ഞിട്ട് ഒരു മൃഗത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പ്രൊണൗൺസിയേഷൻ വല്ലതും തെറ്റാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ക്ഷമിക്കണേ. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ കമൻറ്റ് ചെയ്യണം. നമുക്ക് ആ പക്ഷീനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിനി ബേർഡ് സെക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ബേർഡിനെ കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന സൂ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ വല്ല മൃഗങ്ങൾക്ക് വല്ല അസുഖമോ അങ്ങനെ വല്ല പരിക്കോ വല്ലതും പറ്റിയ ഫസ്റ്റ് കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാട്ടോ. ഇവിടെയാണ് നമ്മുടെ മൃഗങ്ങൾക്കുള്ള ഡോക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വൈബൊക്കെ ഉള്ള ഒരു സ്ഥലം. ഈ ഒരു പ്രവേശനം കഴിഞ്ഞാലാണ് സത്യത്തിലുള്ള കാടിൻ്റെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പൂമ്പാറ്റകൾ അതിൻ്റെ സീസൺ ആകുമ്പോഴാണ് തോന്നും ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയ സീസണിൽ ഇവിടെ നമുക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല. എന്നാലും ഇവിടെ നല്ലൊരു കാടിൻ്റെ പോലെയാണ്. അപ്പോൾ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെള്ളപ്പൂമ്പാറ്റകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കുറേ പൂമ്പാറ്റകളുടെ വെറൈറ്റി ആയിട്ടുള്ള പൂമ്പാറ്റകൾ. ഇവിടെ വരുന്ന പൂമ്പാറ്റകളുടെയൊക്കെ ലിസ്റ്റൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇതിനൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫൗണ്ടൻ പോലെ ഇവിടെ വെള്ളച്ചാട്ടം ഫൗണ്ടൻ പോലെയാണ്. എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടമായിട്ട് ഒരു കാടിൻ്റെ സെൻറ്ററിൽ കൂടെ നടന്നു പോന്നു. അതുപോലെയാട്ടോ ഈ സൂല് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വലിയ എന്തോ പറയുന്ന ബേർഡ്സിനൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന എമു ആണ്. നല്ല സ്പീഡിലായിട്ട് ഓടാൻ പറ്റുന്ന ഒരു ബേർഡാണ് കേട്ടോ ഇത്. നല്ല സ്പീഡാണ്. പിന്നെ ഇതിന് പറക്കാനും പറ്റില്ല. അതായത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും. നല്ല അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്ന പോലെ കേട്ടോ നമ്മുടെ എമുക്കുട്ടൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറൊരു പ്രവേശന മാർഗം കണ്ടത്. ഇത് ഇതിന് മുമ്പിൽ തന്നെ 5 തലയുള്ള ഒരു പാമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ റെപ്റ്റൈൽസിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയൊന്നും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുക കേട്ടോ. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ ഇതാ പുറത്ത് കടന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെല്ലാവരും ഈ സൂ ഒന്ന് കാണണം. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കായി ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഈ സൂവിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ മസ്റ്റായിട്ട് ഈ സൂ ഉറപ്പായിട്ടും നിങ്ങൾ കാണാൻ വരണം. പിന്നെ ഈ സൂവിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറേ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, ആർട്ട് ഗാലറി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അടുത്ത പാർട്ടിൽ ഇടാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്.
അപ്പൊ ഈ പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ സൂ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പൊ ശരി, ബൈ.